ഞാൻ പ്രഗ്നന്റ് ആയിരുന്നപ്പോ ശരിക്കും ഉറക്കം വരാറേ ഇല്ലായിരുന്നു. അപ്പോഴാണ് എന്റെ ഹസ്ബൻഡ് കോയ്റോൺ നാച്ചുറൽ മാട്രസസ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. ഇതിലുണ്ട് 100% ഓർഗാനിക് ഫാബ്രിക്സ്, 100% നാച്ചുറൽ ലാറ്റക്സ്. സോ എനിക്ക് കിട്ടി 100% സുഖമായ ഉറക്കം. കോയ്റോൺ നാച്ചുറൽ മാട്രസസ്. വടകര മണ്ഡലം നവകേരള സദസ്സിന്റെ സംഘാടക സമിതി രൂപീകരണം ടൗൺ ഹാളിൽ നടന്നു. നവംബർ 24 വൈകുന്നേരം 6 മണിക്ക് കോട്ടപ്പറമ്പിലാണ് നവകേരള സദസ്സ് നടക്കുക. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന നവകേരള സദസ്സിനായി വിപുലമായ സംഘാടക സമിതിയാണ് രൂപീകരിച്ചത്. ടൗൺ ഹാളിലെ നിറഞ്ഞ സദസ്സിൽ യോഗം MLA KP കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ KP ബിന്ദു അധ്യക്ഷയായി. മുൻ മന്ത്രി CK നാണു ചെയർമാനായും ചെയർപേഴ്സൺ KP ബിന്ദു വർക്കിംഗ് ചെയർമാനായും നോഡൽ ഓഫീസർ പി രാജീവൻ കൺവീനറുമായ സംഘാടക സമിതിക്കാണ് രൂപം നൽകിയത്. വടകരയിലെ സഹകരണ പ്രസ്ഥാനത്തെ ഇന്നുള്ളതിനേക്കാളും മെച്ചപ്പെട്ട നിലയിൽ ഏത് തരത്തിൽ കൊണ്ടുപോകണം? സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട എക്സ്പേർട്സിനെ അവരെ ഒരുമിച്ചിരുത്തിക്കൊണ്ട് വടകരയുടെ സഹകരണ പ്രസ്ഥാനത്തെ സാർവദേശീയ രംഗത്ത് ഒരു വലുതാക്കി അറിയുന്ന രൂപത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ എങ്ങനെ സാധിക്കും? ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട മന്ത്രിമാരും അതുപോലെ എക്സ്പേർട്സും വരുന്ന അവസരത്തിൽ വടകരയുടെ വികസനപരമായ കാര്യങ്ങൾ, ഈ സംഭവത്തിന് ശേഷം വടകരയിലെ ഓരോ മേഖലയിലും നാട്ടിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള പരിപ്രവർത്തനങ്ങൾ എല്ലാ മേഖലയിലുമുള്ള സർക്കാർ ഏജൻസികളും സാമൂഹ്യ പ്രവർത്തകരുടെ ഭാഗത്തും കുറച്ച് മാസങ്ങൾ കൊണ്ട് വടകരയെ കേരളത്തിലെ അല്ല തെന്നിന്ത്യയിലെ ഏറ്റവും വലിയ എല്ലാ മേഖലകൾക്കും മാതൃകയാകുന്ന ഒരു നഗരമാക്കി, ഒരു പ്രദേശമാക്കി വടകരയെ മാറ്റാൻ സാധിക്കട്ടെ. ഇതോടൊപ്പം നിരവധി ഉപസമിതികളും രൂപീകരിച്ചു. CK നാണു, ULCC ചെയർമാൻ രമേശൻ പാലേരി, വടകര CIPM മനോജ്, വടകര ബ്ലോക്ക് പ്രസിഡന്റ് KP ഗിരിജ, മനയത്ത് ചന്ദ്രൻ, PP ചന്ദ്രശേഖരൻ, VP നിഷ, സുരേന്ദ്രൻ, NM വിമല, PK ദിവാകരൻ, TP ഗോപാലൻ, VK സന്തോഷ് കുമാർ, രേവതി പെരുമാണ്ടി തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംസാരിച്ചു. നോഡൽ ഓഫീസർ പി രാജീവൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ പി സജീവ് കുമാർ നന്ദി രേഖപ്പെടുത്തി. പിന്നെ ഇവിടെ ഒരു ജോലി കിട്ടാൻ ഏത് വഴിക്ക് നീങ്ങണം? ഗവൺമെന്റ് അംഗീകാരത്തോടെ ദേശത്തും വിദേശത്തും നിരവധി തൊഴിലവസരങ്ങൾ. എയർകോൺസ് ITI വടകര.